പ്രകാശ, നിങ്ങളിങ്ങോട്ട് വന്നുകൊണ്ടിരിക്കല്ലേ? കസ്തൂരി കൂടെ ഇല്ലേ? ഉണ്ട്. ഫോണൊന്ന് അവളുടെ കയ്യിൽ കൊടുക്കൂ. ഇല്ല, എനിക്ക് അത്യാവശ്യമായിട്ട് അവളോടൊന്ന് സംസാരിക്കാനുണ്ട്. ഇയാൾ ഇനി ഒന്നും സംസാരിക്കണ്ട. അതെന്താ? അതങ്ങനെയാ. പ്രകാശ, നീ ഒന്ന് ഫോൺ കൊടുക്ക. കൊടുക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഇയാൾ ഇനി കസ്തൂരിയോട് സംസാരിക്കില്ല. പ്രകാശ പ്ലീസ്. ഒന്നും പറയണ്ട. ഇയാളുടെ കൺവെട്ടത്ത് പോലും കസ്തൂരിയെ ഞാൻ എത്തിക്കില്ല. അവൾ ഇങ്ങോട്ടല്ലേ വരുന്നത്? ചിലപ്പോ അങ്ങോട്ട് വരും, ചിലപ്പോ മറ്റെവിടെയെങ്കിലും കൊണ്ടുവിടും. ഊരും കുടിലും നഷ്ടപ്പെട്ട കുട്ടിയാ. അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. പ്രകാശ, ഹലോ. ഊരും കുടിലും നഷ്ടപ്പെട്ട കുട്ടിയാ. അവളെ എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. രാധാമണി, ശരത്ത് വന്നില്ലേ? എന്താ ഇത്ര വൈകാൻ? എവിടെയാ പോകുന്നതെന്ന് പറഞ്ഞോ. ഇല്ല, എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചതുമില്ല. കാരണം പറയുന്നിടത്തല്ലല്ലോ പോകാറ്. പക്ഷേ എവിടെയൊക്കെ പോണു, എപ്പോ തിരിച്ചു വരുമെന്ന് അമ്മയ്ക്കറിയാം. എന്നിട്ടും ഒന്നും അറിയാത്തതുപോലുള്ള ഈ അഭിനയം ഉണ്ടല്ലോ, അത് ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാനെന്തിനാ രാധാമണി നിന്റെ മുമ്പിൽ അഭിനയിക്കുന്നത്? മകനെ രക്ഷിക്കാൻ, മകന്റെ ഭാര്യയെ മരണം വരെ ചതിച്ച് ആസ്വദിക്കാൻ. ഞാൻ നിന്നെ ചതിക്കാനോ? നീ എന്തൊക്കെയാ ഈ പറയുന്നേ? അമ്മയ്ക്കൊന്നും അറിയില്ല അല്ലേ? ശരത്ത് കഴിഞ്ഞ ദിവസം ഡൽഹിക്ക് തന്നെയാണോ പോയത്? ഡൽഹിക്ക് പോണെന്ന് തന്നെയല്ലേ ഏട്ടൻ പറഞ്ഞത്? ഏട്ടൻ പറഞ്ഞതേ നിനക്കറിയൂ. എങ്ങോട്ടാ പോയതെന്ന് നിനക്കും എനിക്കും അറിയില്ല. പക്ഷേ എവിടെയാ പോയതെന്ന് ഈ അമ്മയ്ക്കറിയാം. എന്താ അമ്മയൊന്നും പറയാത്തത്? അമ്മയോട് ചോദിക്ക് ശരി, നിന്റെ ഏട്ടൻ എവിടെയാ പോയതെന്ന്. ഏട്ടൻ ഡൽഹിയിലേക്കല്ലേ പോയത്? ഡൽഹിക്ക് പോയെന്ന് എനിക്കറിയൂ. പച്ചക്കള്ളം, ശരത്ത് എവിടെയാ പോയതെന്ന് അമ്മയ്ക്കറിയാം. എവിടേക്ക് അമ്മ ഏട്ടൻ പോയത്? ഏട്ടൻ എവിടേക്ക് പോയാലും അത് മറ്റുള്ളവരുടെ മുന്നിൽ ഒളിച്ചു വെക്കേണ്ട ആവശ്യം എന്താ? ഡൽഹിയിലേക്കെന്ന് പറഞ്ഞ് മറ്റെവിടേക്കെങ്കിലും ആണ് പോയതെങ്കിൽ അത് പറയാൻ അമ്മയ്ക്ക് എന്താ ഇത്ര മടി? അമ്മയ്ക്കത് പറയാൻ കഴിയില്ല ശരി. ഈ നിൽക്കുന്ന നിന്റെ ഏട്ടൻ ഡൽഹിയിൽ താജ്മഹൽ കാണാനല്ല പോയത്. നിന്റെ ഏട്ടൻ മനസ്സിൽ എല്ലാവരിൽ നിന്നും മറച്ചു വെച്ച ഒരു പ്രേമകുടീരമുണ്ട്. അ
അതിന്റെ ഓർമ്മയിൽ പിടിച്ചു നിൽക്കാനാവാതെ ഡൽഹിക്കെന്നും പറഞ്ഞു പൂമ്പാറയ്ക്ക് പോയതാ. പലതും അറിഞ്ഞിട്ടും എല്ലാം മറക്കാൻ ശ്രമിച്ച് കൂടെ ജീവിക്കുന്ന എന്നെ മറന്നുകൊണ്ട് അമ്മയുടെ അനുവാദത്തോടെ പൂമ്പാറയിലുള്ള നിന്റെ ഏട്ടന്റെ പഴയ കാമുകിയെ കാണാൻ പോയത്. ഏട്ടനെ കുറിച്ച് അങ്ങനെയൊന്നും പറയരുത്. എന്റെ ഏട്ടന് നമ്മളെല്ലാം കബളിപ്പിച്ച് മറ്റൊരു ഇല്ല ഏട്ടത്തി, എന്റെ ഏട്ടൻ അങ്ങനെയൊന്നും പോവില്ല. എന്റെ അമ്മ ഒരിക്കലും അതിന് കൂട്ടു നിൽക്കുകയില്ല. ഒരു പേരുദോഷം ഉണ്ടാക്കാതെയാ ഞങ്ങളുടെ അമ്മ ഞങ്ങളെ വളർത്തിയത്. എന്റെ ഏട്ടനെ പറ്റി എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ, പക്ഷെ ഏട്ടത്തിയെ റാണിമോളെയും ചതിച്ചു എന്ന് മാത്രം പറഞ്ഞേക്കരുത്. എന്റെ ഏട്ടന് അമ്മയും ഈ അനിയത്തെയും ഓർത്ത് അങ്ങനെ വഴിവിട്ട് നടക്കാനൊന്നും പറ്റില്ല. അങ്ങനെയൊന്നും ഉണ്ടായ പിന്നെ ഏട്ടന് എങ്ങനെ ഈ അനിയത്തിയുടെ മുന്നിൽ തലയുയർത്തി നിൽക്കാൻ പറ്റണേ? ഇല്ല, മറ്റെന്ത് പറഞ്ഞു ഏട്ടത്തി കുറ്റപ്പെടുത്തിക്കോളൂ, പക്ഷെ ഇത് മാത്രം പറയരുത്. അങ്ങനെ പറഞ്ഞ ഏട്ടത്തിക്ക് ദൈവദോഷം കിട്ടും. ഏട്ടാ, ഏട്ടത്തി പറയുന്നതിൽ വിഷമിക്കരുത്. എന്റെ ഏട്ടനെ കൊണ്ട് അങ്ങനെ ഒന്നും ആവാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. ഇല്ല മോളെ, അവൾ എന്ത് വേണി പറഞ്ഞോട്ടെ, അവള് പറയുന്ന തരത്തിലൊന്നും എന്റെ മനസ്സിലില്ല. ഞാൻ ഡൽഹിക്കെന്നും പറഞ്ഞ് മറ്റെവിടെയും പോയിട്ടില്ല. നിന്റെ ഏട്ടത്തി ഓരോന്ന് ഊഹിച്ചു പറയുക. ഇവൾക്കേ സംശയരോഗമാ. ഇന്നലെ വരെ എനിക്ക് സംശയമേ ഉണ്ടായിരുന്നുള്ളൂ, ഇപ്പോ എന്റെ എല്ലാ സംശയങ്ങളും തീർന്നു. ശരത്ത് ഡൽഹിക്കെന്നും പറഞ്ഞ് പഴയ കാമുകിയെ കാണാൻ പൂമ്പാറയിലേക്ക് തന്നെയാ പോയത്. നീ എന്താ അമ്മയുടെയും പെങ്ങളുടെ മുമ്പിൽ വെച്ച് എന്നെ അവമാനിക്കുക? കുറെ കാലമായി ഞാൻ സഹിക്കുന്നു, ഇനിയും ഇങ്ങനെ വല്ല സംശയവും മനസ്സിൽ വെച്ചുകൊണ്ട് എന്റെ നേരെ വന്നാൽ പിന്നെ നീ എന്റെ റാണിമോളുടെ അമ്മയാണെന്ന് പോലും ഞാൻ ഓർക്കില്ല. അമ്മ മിണ്ടാതിരിക്കമേ. അല്ല പിന്നെ, ഞാൻ നിങ്ങളെ സമ്മതിച്ചു ശരത്. നീയാണ് അഭിനയിക്കുന്നത്. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഒരു ബോറനായിട്ട് ചിത്രീകരിക്കാൻ നീ ഇങ്ങനെ ഓരോ കഥകൾ കെട്ടിച്ചമച്ചുകൊണ്ടിരിക്കുക. അങ്ങനെയുള്ളൊരു മാനസിക രോഗിയാ നീ. മോളെ, നീ ഇതൊന്നും ശ്രദ്ധിക്കണ്ട. എന്ത് വേണമെങ്കിലും ചെലച്ചോട്ടെ, അതൊന്നും കാര്യമാക്കണ്ട. നിന്റെ ഏട്ടൻ വഴിവിട്ട് നടക്കില്ല. ഏട്ടത്തി, വെറുതെ എന്റെ ഏട്ടനെ സംശയിക്കരുത്. വെറുതെ അല്ല ശരി, തെളിവുകളോടെ ശരത്ത് പൂമ്പാറയിൽ അവളെ കാണാൻ പോയതെന്ന് ഞാൻ പറഞ്ഞത്. എന്ത് തെളിവ്? എന്ത് തെളിവാ നിന്റെ ഉള്ളത്? Thank you.
ശരത് പൂമ്പാറയിൽ പോയതിനുള്ള തെളിവുകൾ ദാ ഈ ക്യാമറയിലുണ്ട്. പൂമ്പാറയിൽ നിന്നും ശരത്തെടുത്ത ഫോട്ടോസ് ഈ ക്യാമറയിലുണ്ട്. എല്ലാ തെളിവുകളും നശിപ്പിച്ച് ഡൽഹിക്കെന്നും പറഞ്ഞ് പൂമ്പാറയിൽ പോയി വന്നപ്പോ ഈ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാൻ ശരത്ത് മറന്നു. ശരത്ത് മറന്നതല്ലേ, ദൈവം എനിക്ക് വേണ്ടി ഈ ഫോട്ടോസ് മാറ്റിവെച്ചതാ. ഇനി പറ, പൂമ്പാറയ്ക്കല്ല പോയതെന്ന് ശരത്തിന് പറയാൻ പറ്റുമോ? പറ, എന്തിനാ കള്ളം പറഞ്ഞ് പൂമ്പാറയ്ക്ക് പോയത്? അവളെ കാണാനല്ലേ. അവളോട് ഇപ്പോഴും പ്രണയമുണ്ടെങ്കിൽ എന്തിന് എന്റെ മുമ്പിൽ ആത്മാർത്ഥതയില്ലാത്ത ഭർത്താവായി വേഷം കിട്ടുന്നത്? പറ പറ ശരത്, ഇനി നിങ്ങൾക്ക് നിഷേധിക്കാനാവില്ല. ഈ ക്യാമറ സത്യം പറയും. എവിടെ? ഞാനും നോക്കട്ടെ. പിന്നെ ക്യാമറ തൊട്ടല്ലേ കളി. ശരത്തിന് ആ ക്യാമറയിലെ ഫോട്ടോസ് ഡിലീറ്റ് ചെയ്യാൻ കഴിയും. പക്ഷേ എന്റെ മനസ്സിലെ സംശയങ്ങളെ, ഞാൻ കണ്ടെത്താൻ ശ്രമിക്കുന്ന സത്യങ്ങളെ നശിപ്പിക്കാൻ ശരത്തിന് കഴിയില്ല. എനിക്ക് ഈ വീട്ടിലെ ഓരോ കാര്യങ്ങൾ ആലോചിച്ചിട്ടേ ഉറക്കം വരുന്നില്ല മോളെ. എന്തിനാ ഈ വീടിനെ കുറിച്ച് ആലോചിച്ച് സരോജിനി അമ്മ ഉറക്കം കളയുന്നത്? എന്റെ ഊണും ഉറക്കം ഈ വീട്ടിലല്ലേ, അപ്പൊ വേവരാതില്ലാതിരിക്കോ? ഉണ്ട ചോറിന് നന്ദി കാണിക്കുന്നവളാണ് സരോജിനി. എന്താ ഇപ്പൊ സരോജിനി അമ്മയ്ക്കൊരു വേവലാതി? എന്തിനാ വീണ്ടും ആ മാരണത്തെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ ശ്രമിക്കുന്നത്? ആ കസ്തൂരിയെ അത് തടയാനുള്ള ചങ്കുറപ്പ് ഈ വീട്ടിൽ സ്വാധീനമൊക്കേ ഉള്ളൂ. വരാൻ സമ്മതിക്കരുത്. മോളെ തീരുമാനമാണ് ശരി. മോളെ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കണം. ആണായാലും പെണ്ണായാലും പറയുന്ന വാക്കിന് ഒരു വില വേണം. ആദ്യം മോൻ എവിടെ പോയെന്ന് അറിഞ്ഞിട്ടേ തിരിച്ചു വരുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഒരുത്തി ഇവിടുന്ന് പാണ്ടം കെട്ടുമായിട്ട് പോയിട്ടില്ലായിരുന്നോ? എന്നിട്ട് എന്തായി? പോയ അതേമാതിരി തിരിച്ചു വന്നില്ലേ? ആദ്യമോൻ ഏത് പാതാളത്തിലേക്കാണ് പോയതെന്ന് വല്ല തുമ്പും കിട്ടിയോ? അത് തേഞ്ഞു മാഞ്ഞു പോയില്ലേ? റാണിമൊക്കെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ആദ്യമൻ പോകേണ്ടിടത്തൊക്കെ പോയി, അറുമാദിച്ച് തിരിച്ചു വന്നപ്പോ മഴ പോലെ വന്നത് മഞ്ഞു പോലെ പോയില്ലേ?
ആ റാണിമോടെ വാക്കും പഴയ ചാക്കും ഒരുപോലെ. പക്ഷേ മോളെങ്ങനെ ആവരുത്, ആവില്ലെന്ന് എനിക്കറിയാം. എന്നാലേ മോള് പൊയ്ക്കും. നൂറായസ മൂക്ക്, ദേ ഇപ്പൊ ഞാൻ മോളെ പറ്റി പറഞ്ഞതേ ഉള്ളൂ അല്ലേ. ഇങ്ങനെയുള്ള പരദൂഷണം പറച്ചിലൊന്നും നമ്മൾ നിന്നു കൊടുക്കരുത്. നമ്മൾ വളരെ സ്ട്രെയിറ്റ് ഫോർവേഡായി ചിന്തിക്കുമ്പോൾ നിരന്തരമായ നുണ പറച്ചിലുകൾ കൊണ്ട് സരോജിനിയമ്മയെ പോലുള്ളവർ നമ്മുടെ ശരിയായ ചിന്തകളെ ഹൈജാക്ക് ചെയ്ത് വഴിതെറ്റിക്കും. കേട്ടുകൊടുക്കുന്നതുകൊണ്ട് എന്താ കുഴപ്പം? ശരിയാണെന്ന് തോന്നുന്നത് നമ്മൾ സ്വീകരിച്ച പോരെ? സരോജിനിയമ്മ ഇപ്പൊ പറഞ്ഞതിലും ശരിയില്ലേ? കേൾക്കുമ്പോ നമുക്ക് ശരിയാണെന്ന് തോന്നും. അതാണ് ഇത്തരക്കാരുടെ സാമർഥ്യം. അവരുടെ സംശയങ്ങൾക്കും ചില ലോജിക്കുകളുണ്ട്. അത് ഞാനും ചിന്തിച്ചിട്ടുണ്ട്. ആദ്യേട്ടൻ എവിടെയാ പോയെന്ന് റാണിക്കറിയോ? അതെനിക്കറിയണമെന്ന് റാണി പറഞ്ഞപ്പോ മനസ്സുകൊണ്ട് ഞാനും റാണിയുടെ പക്ഷത്തായിരുന്നു. അതൊരു ഭാര്യയുടെ അവകാശമാണ്. എല്ലാ കാര്യങ്ങളും ചിലപ്പോ ഭാര്യയോട് തുറന്നു പറയാൻ പറ്റിയെന്ന് വരില്ല. ഭാര്യയുടെ അച്ഛനോട് പറയാമെങ്കിൽ എന്തുകൊണ്ട് ഭാര്യയോട് പറഞ്ഞൂടാ? എല്ലാ കാര്യങ്ങളും ചിലപ്പോ ഭാര്യയോട് തുറന്നു പറയാൻ പറ്റിയെന്ന് വരില്ല. ഭാര്യയുടെ അച്ഛനോട് പറയാമെങ്കിൽ എന്തുകൊണ്ട് ഭാര്യയോട് പറഞ്ഞൂടാ? മരണം വരെ കൂടെ ജീവിക്കേണ്ടവളല്ലേ, അവൾ അറിഞ്ഞിരിക്കണ്ടേ? ആദ്യേട്ടൻ വളരെ സമർത്ഥമായിട്ടാണ് റാണിയുടെ പിണക്കം മാറ്റി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. പിണങ്ങിയിരിക്കുന്ന ഭാര്യമാരുടെ പിണക്കം മാറ്റാൻ ഭർത്താക്കന്മാർക്ക് ദൈവം പ്രത്യേക കഴിവും സാമർഥ്യവും കൊടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വീണുപോകും. നിരന്തരം ഫോണിലൂടെയും വാട്സാപ്പിലൂടെയും ഒരുത്തൻ എന്റെ പിണക്കം തീർക്കാൻ ഭഗീരഥ പ്രയത്നം നടത്തുന്നുണ്ട്. ഞാൻ വീണു കൊടുക്കുന്നില്ല. എന്റെ സ്ഥാനത്ത് റാണിയാണെങ്കിൽ ഇപ്പൊ അവന്റെ കൂടെ ഉണ്ടാവുമായിരുന്നു. ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ പറച്ചിൽ നിലപാടില്ലാത്ത ഭീരുക്കളുടെ രക്ഷപ്പെടലാണ്. ഞാൻ അങ്ങനെയാ വിശ്വസിക്കുന്നത്. എന്ത് കാര്യത്തിനും ഭർത്താവിനെ സംശയിക്കുന്നവളല്ല ഞാൻ. എനിക്കതേ വിശ്വാസമാണ്. ഒരിക്കലും അവൻ എന്നെ ചതിക്കാനാവില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഒരു പരദൂഷണത്തിനും ഞങ്ങൾക്കിടയിലെ ബന്ധത്തിന് ഒരു വിള്ളൽ ഉണ്ടാക്കാനും പറ്റില്ല. എപ്പോഴും ഇങ്ങനെ തന്നെ പറയണം, മാറ്റി പറയരുത്. ആദ്യേട്ടൻ എന്റെ സഹോദരനാ. അനാവശ്യമായി ഞാൻ കുറ്റപ്പെടുത്തില്ല. എന്നുവെച്ച് ആരെങ്കിലും ചതിച്ചു എന്നറിഞ്ഞാൽ ഞാൻ സംരക്ഷിക്കില്ല. ചതിക്കപ്പെടുന്നവളുടെ കൂടെ ഞാനുണ്ടാവും, അതാണ് എന്റെ നിലപാട്. ഗുഡ് നൈറ്റ്. ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്ന നിലയ്ക്ക് ആ റിപ്പോർട്ട് വരുമ്പോൾ അത് അവന്റെ കരിയറിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് ആയിരിക്കും. മോള് അവനൊരു സപ്പോർട്ടായി നിൽക്കണം. ആ വർക്കിനെ കുറിച്ച് മോളോട് പോലും പറയാതെ എന്നോട് പറഞ്ഞത് നന്നായി, വളരെ നന്നായി. ആ വർക്കിനെ കുറിച്ചെല്ലാം ഞാൻ അങ്കിളിനോട് പറഞ്ഞിട്ടുണ്ട്. എന്റെ മനസ്സിൽ ഒരു കള്ളവുമില്ലാന്ന് അങ്കിളിന് ബോധ്യപ്പെട്ടതുകൊണ്ടല്ലേ നിങ്ങളോട് വന്ന് സംസാരിച്ചത്. ഞാൻ നിന്നെ പറഞ്ഞു പറ്റിച്ചാലും സ്വന്തം മകളെ അച്ഛൻ ചതിക്കൂ? പറ, ഇപ്പോഴും നിനക്കെന്നെ സംശയമുണ്ടോ? നിനക്കിപ്പോഴും എന്നേക്കാൾ വലുത് എന്റെ പ്രൊഫഷൻ തന്നെയാ.
എന്റെ പ്രൊഫഷൻ എനിക്ക് ചെറുതായി കാണാൻ പറ്റില്ല, പക്ഷേ അതിലൊക്കെ എത്രയോ വലുതാണ് നീ. ആദ്യേട്ടൻ എന്റെ സഹോദരനാ, അനാവശ്യമായി ഞാൻ കുറ്റപ്പെടുത്തില്ല. എന്നുവെച്ച് ആരെങ്കിലും ചതിച്ചു എന്നറിഞ്ഞാൽ ഞാൻ സംരക്ഷിക്കില്ല. അവളൊരു കാലക്കേടല്ല റോഷ, കാലം അവളെ എന്റെ മുമ്പിൽ എത്തിച്ചതാ. ചില കണക്കുകൾ തീർക്കാം. ഒരു കാര്യം ഉറപ്പാ, ഈ പ്രാവശ്യത്തെ കസ്തൂരിയുടെ പോക്കിന് എന്തോ ഇരണക്കേടുണ്ട്.